ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താന്നുള്ളതും ഡൈപ്പോൾ എന്താണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു ചാർജ് ചുറ്റും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനാണ് ഇലക്ട്രിക് ഫീൽഡ് അത് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആയിരുന്നു അത് ഫീൽഡ് ലൈൻസ് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചിട്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന് വിളിക്കുന്ന പേരാണെന്ത് ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ടു ദി സർഫസ് ഒരു സർഫസിന് നോർമലായിട്ട് നോർമലായിട്ടാണെങ്കിൽ പർപ്പനീ കൊള്ളൂ നയൻറ്റി ഡിഗ്രിയിൽ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നോക്കുന്നത് ഈ ബോർഡ് ഈ ബോർഡ് ഒരു പ്ലെയിനാണെന്ന് വിചാരിച്ചുള്ളൂ ഒരു സർഫസ് ഈ ബോർഡിൽ നിന്ന് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ നോർമലായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ പുറത്തേക്ക് വരുന്ന ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണാണെന്ത് ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സർഫസിന് നോർമൽ ആയിട്ട് വരുന്ന ഫീൽഡ് ലൈൻസ് നമ്മൾ ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ എന്നാണ് ചിലപ്പോൾ ഫൈ ഇ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളത് കാരണം രണ്ട് ചാപ്റ്റർ നിങ്ങൾക്ക് മാഗ്നറ്റിസം പഠിക്കാറുണ്ട് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് അതിനെ ഫൈ ബി എന്ന് ഡിനോട്ട് ചെയ്യും അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ ഫൈ ഇ ഫൈ ബി അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാഗ്നറ്റിസം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്ത് യൂസ് ചെയ്യാം ഫൈവ് ഫൈവ് ഇസ് ഈക്വൽ ടു എറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡു ഏരിയ ഇ ഇൻഡു ഏരിയ അതായത് ഏത് സർഫസ് ആണോ ആ സർഫസിൻ്റെ ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും അവിടെ ഇ എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് എന്ന് പറയുന്നത് ഏത് സർഫസ് ആണോ ആ സർഫസിൻ്റെ ഏരിയയാണ് അപ്പോൾ ഇതിൽ തന്നെ നോക്കുക എല്ലായിപ്പോഴും എന്ത് വേണമെന്നില്ല ഒരു സർഫസിന് നോർമലായിട്ട് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യണമെന്നുണ്ടോ ഒരു എക്സാമ്പിൾ ഇത് ഒരു സർഫസ് ആണെന്ന് വിചാരിച്ചോളൂ ഒരു സർഫസ് ഇതാ ഒരു സാധനം ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ പാസ് ചെയ്യുന്നത് പെർപെൻറ്റിക്കുലർ അല്ല അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക അവിടെയും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ ചെയ്യാം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് വെക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും റിസോൾവ് ചെയ്യാൻ പറ്റും അപ്പം റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പോണൻ്റ് എന്തുണ്ടായിരിക്കും ഈ സൈൻ തീറ്റ എന്നുള്ളൊരു കമ്പോണൻ്റും ഉണ്ടായിരിക്കും അടുത്ത കമ്പോണൻ്റ് എന്തുണ്ടായിരിക്കും ഈ കോസ്തീറ്റ എന്നുള്ളൊരു കമ്പോണൻറ്റും ഉണ്ടായിരിക്കും ഈ ഈ കോസ് തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് നോക്കുക ഏതിന് നോർമലാണ് ഇവിടുത്തെ ഏരിയയ്ക്ക് നോർമലാണ് അല്ലേ അപ്പോൾ നമുക്ക് ഏത് കമ്പോണൻറ്റ് യൂസ് ചെയ്താൽ മതി ഈ കോസ്തിറ്റ ഇൻറ്റു എ അപ്പോൾ ആ കേസിൽ നമുക്ക് ജനറൽ ആയിട്ട് ഇക്വേഷൻ എന്ത് യൂസ് ചെയ്യാം ഈ കോസ്തിറ്റ ഇൻ ടു എ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ഇ എ കോസ്തീറ്റ ഇ എ കോസ്തിറ്റ കഴിഞ്ഞാൽ നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ടാവും എ ബി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് ഏരിയ വെക്ടറാണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എല്ലായിപ്പോഴും ആ സർഫസിന് നോർമലായിട്ടാണ് ആര് വരിക ഏരിയ വെക്ടർ വരിക അപ്പം ഇവിടെ ഈ കേസിൽ നോക്കുക നമ്മൾ പെർപെൻറ്റിക്കുലർ ആയിട്ടാണ് ഓൾറെഡി വരുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും ഒരേ ഡയറക്ഷനിലാണ് കോസ്തീറ്റിയുടെ വാല്യൂ എന്താവും തീറ്റ സീറോ ആവും കോസ് തീറ്റ എന്താവും വൺ ആവും അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് ഏത് യൂസ് ചെയ്യാം ഇ ഇൻറ്റു എ യൂസ് ചെയ്യാം നേരെ പെർപെൻറ്റിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ലൈൻസ് വരുന്നതെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം ഇ ഇൻറ്റു എ യൂസ് ചെയ്യാം അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു ആംഗിൾ മെയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക അതായത് നേരെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടല്ല വരുന്നത് കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അപ്പോൾ നോക്കുക അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏത് കമ്പോണൻറ്റ് വരുന്നുണ്ട് ഇ കോസ്തീറ്റ വരുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യാം ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത് ഫൈവ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ അല്ലെങ്കിൽ ഇ എ കോസ്തീറ്റ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരുന്നു എന്ന് പറയുന്നത് ഒരു സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിന് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് നമ്പർ ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ടു ദി സർഫസ് അപ്പോൾ ഇവിടെ നോക്കുക നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലും സർഫസുകൾ വരാം അല്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പ്ലെയിൻ സർഫസ് ആണ് പ്ലെയിൻ സർഫസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തു അതേസമയം ഒരു സ്ഫെറിക്കൽ സർഫസ് ആണെങ്കിലോ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു സ്പെറിക്കൽ സർഫസ് അതായത് ഇപ്പോൾ അവിടെ ഒരു ചാർജ് ഉണ്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒരു സ്പെറിക്കൽ സർഫസ് ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു സ്പെറിക്കൽ സർഫസ് അപ്പോൾ ഇവിടെ ഒരു ചാർജ് ചാർജാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് എങ്ങോട്ടായിരിക്കും പോവുക പോസിറ്റീവിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സർഫസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടെ ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ നോക്കുക ഇത് ഈ സർഫസിന് നോർമലായിട്ടാണ് പോകുന്നത് ഇതെടുത്താലോ അതും നോർമലായിട്ടാണ് പോകുന്നത് ഇതെടുത്താലോ ഇതും നോർമലായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ടിട്ട് ഈ എ എന്നുള്ള ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു യൂണിഫോം ഫീൽഡ് അല്ല ഇവിടെ വരുന്നത് യൂണിഫോം ഫീൽഡ് ഫീൽഡാണെങ്കിലാണ് നമുക്ക് നേരിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക ഈ യൂസ് ചെയ്യാൻ പറ്റുക ഇവിടെ ഓരോ പോയിന്റ് എടുത്താലും ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ് ഡിഫറൻ്റ് ആണ് അങ്ങനത്തെ കേസിൽ ചെയ്യാം നമ്മൾ ഇവിടുത്തെ ഒരു സ്മാൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും അപ്പോൾ ആ ഒരു സ്പിയർ എടുക്കുകയാണെങ്കിൽ ഈ ഫീൽഡിലായി പോകുന്ന ഒരു ചെറിയ ഭാഗമല്ലേ ആ ഒരു ചെറിയ ഭാഗത്തിന് നമ്മൾ എന്തെടുക്കും ഡി എസ് ചെറിയ ഒരു സർഫസ് എന്നുള്ളതിൽ നമ്മൾ എന്തെടുക്കും ഡി എസ് ആ സർഫസിൻ്റെ വളരെ ചെറിയൊരു ഭാഗം അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എന്ത് ഇ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ചെറിയ ഫ്ലക്സ് ഡി ഫൈവ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഇ ഡോട്ട് ഡി എസ് എന്ന് യൂസ് ചെയ്തുകൂടെ ഈ ഡോട്ട് ഡി എസ് എന്ത് ഈക്വൽ ടു ഡി ഫൈവ് ഇസ് ഈക്വൽ ടു അപ്പം അവിടുത്തെ ആ ചെറിയ ഫ്ലക്സ് കിട്ടി ഇനി ടോട്ടൽ ഫ്ലക്സ് കാണാൻ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഇതിനെന്ത് ചെയ്താൽ മതി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ആ സർഫസിൽ മുഴുവനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും അപ്പോൾ ഫ്ലക്സിൻ്റെ ഒരു മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഫൈവ് ഇസ് ഈക്വൽ ടു ഇ ഇ എ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമലായിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരിട്ടത് യൂസ് ചെയ്യാം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒരു ആംഗിൾ മെയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് എ യൂസ് ചെയ്യാം അതായത് ഇ എ കോസ് കോസ്തീറ്റ ഇനി അവിടെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അത് ഇങ്ങനത്തെ സർഫസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യും അതിലൂടെയുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് അതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്കിനി ചാപ്റ്ററിൽ പഠിക്കാൻ ബാക്കിയുള്ളത് എൻ്റെ ഒരു ഗോസസ് തിയറാണ് ഗോസസ് ലോ ഗോസസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്കൊരു മൂന്ന് അപ്ലിക്കേഷൻ ഉണ്ട് ഒരു ലോങ് വയറിൻ്റെ അതുപോലെ ഷീറ്റിൻ്റെ ഷെല്ലിൻ്റെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഗോസസ് ലോ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് അതിലേക്ക് ആവശ്യമുള്ള ഒരു വേറൊരു കാര്യം നമുക്കുണ്ട് ചാർജ് ഡെൻസിറ്റീസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി നമുക്ക് പഠിക്കാണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ലോയിൽ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നേരിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി നമുക്ക് മൂന്ന് ടൈപ്പ് ചാർജ് ഡെൻസിറ്റീസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഫൈയുടെ യൂണിറ്റ് എന്തായിരിക്കും യൂണിറ്റ് വരിക നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു ന്യൂട്ടൺ പെർ കൂളോംബാണ് ഈ ഏരിയയുടെ യൂണിറ്റ് എന്താണ് മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ വരിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് വരിക ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആണ് ഏതിൻ്റെ യൂണിറ്റ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് കേട്ടോ ആ യൂണിറ്റ് പറയാൻ വിട്ടുപോയതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് ആ രണ്ട് കാര്യങ്ങളും കൂടി ഫ്ളക്സിൻ്റെ കൂടെ നിന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വരാം ചാർജ് ഡെൻസിറ്റി ചാർജ് ഡെൻസിറ്റിയിൽ നമ്മളൊന്ന് ഫസ്റ്റ് ടൈപ്പ് ആണേത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആ പേരിൽ തന്നെ ഉണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി അവിടെ ഏതായിരിക്കും ലെങ്ത് വൈസ് ആയിരിക്കും വരുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അപ്പോൾ എന്താ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണെന്നാൽ ഇറ്റ് ഈസ് ദി ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇപ്പോൾ നോക്കാം ഇതൊരു ചാർജഡ് കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോളൂ ലീനിയർ ഷെയ്പ്പാണ് ലെങ്ത് വൈസ് വൈസാണുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ എൻ്റെ യൂണിറ്റ് ലെങ്ത്തിൽ ഇപ്പോൾ അത് ഒരു സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര ചാർജ് ഉണ്ട് ആ ഒരു കണക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇതിൻ്റെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് വരിക കൂളോം പെർ മീറ്റർ ചാർജിൻ്റെ യൂണിറ്റാണ് കുളോം ലെങ്ത്തിൻ്റെ ആണ് മീറ്റർ ഇനി ചിലപ്പോൾ സെൻറ്റിമീറ്റർ തരാണെങ്കിൽ കൂളോം പെർ സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം രണ്ടാമത്തതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇതേപോലെ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റിയും ഡിഫൈൻ ചെയ്യാം അല്ലേ എങ്ങനെയായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ചാർജ് പെർ യൂണിറ്റ് ഏരിയ നോക്കാം ഇതൊരു സർഫസ് ആണ് ഇതൊരു ചാർജഡ് സർഫസ് ആണെന്ന് വിചാരിച്ചോളൂ ഈ ചാർജഡ് സർഫസിൻ്റെ ഒരു യൂണിറ്റ് ഏരിയ ഒരു സെൻറ്റിമീറ്റർ നിങ്ങൾ ഒരു സെൻറ്റിമീറ്റർ വീതി അല്ലെങ്കിൽ ഒരു മീറ്റർ നിങ്ങൾ ഒരു മീറ്റർ ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട് ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളക്യേഷനാണ് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ടോട്ടൽ ചാർജിന് എന്തായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം കൂളോംപെർ മീറ്റർ സ്ക്വയർ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് ഈ രണ്ട് ആൾക്കാരാണ് കൂടുതലും ആവശ്യമുള്ളത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയും സർഫസ് ചാർജ് ഡെൻസിറ്റിയും അതിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഒരു കേസാണ് നമുക്ക് കൂടുതലും ആവശ്യം വരിക ലീനിയർ ചാർജ് ഡെൻസിറ്റി നമുക്ക് ആവശ്യമുണ്ട് കാരണം ചാർജർ വയറൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ഏതാവശ്യമുണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആവശ്യമുണ്ട് കൂടുതലും നമുക്ക് ആവശ്യം വരുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ദൻ തേർഡ് വണ് വോളിയം ചാർജ് ഡെൻസിറ്റി നമുക്ക് കാൽക്കുലേഷനിലൊന്നും അങ്ങനെ ആവശ്യം അധികം വരാത്തൊരാളാണ് വോളിയം ചാർജ് ഡെൻസിറ്റി ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് റോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ വരിക വോളിയം ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്ക് തന്നെ ഇപ്പം പറയാൻ പറ്റും എന്തായിരിക്കും ചാർജ് പെർ യൂണിറ്റ് വോളിയം അതായത് യൂണിറ്റ് വോളിയത്തിലെ ചാർജിൻ്റെ എമൗണ്ട് അതിന് വേണ്ടി നമ്മൾ എന്ത് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും കൂളോം പെർ മീറ്റർ ക്യൂബ് ഒരു മീറ്റർ ക്യൂബിൽ എത്ര ചാർജ് ഉണ്ട് അല്ലെങ്കിൽ കുളവെർ സെൻറ്റിമീറ്റർ ക്യൂബ് ചെറിയ സൈസാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് മൂന്ന് ചാർജ് ഡെൻസിറ്റീസ് ഏതൊക്കെയാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്തായിരുന്നു യൂണിറ്റ് ലെങ്ത്തിൽ ഉള്ള ചാർജിൻ്റെ അമൗണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി ചാർജ് ഡിവൈഡഡ് ബൈ ലെങ്ത് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ലെങ്ത് ചെയ്താൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി കിട്ടും സർഫസ് ചാർജ് ഡെൻസിറ്റി പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ യൂണിറ്റ് ഏരിയയിലുള്ള ചാർജിൻ്റെ എമൗണ്ട് ആണെന്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി ടോട്ടൽ ചാർജിനെ അവിടുത്തെ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും സർഫസ് ചാർജ് ഡെൻസിറ്റി കിട്ടും ഡെൻ ലാസ്റ്റ് വൺ വോളിയം ചാർജ് ഡെൻസിറ്റി ചാർജ് പെർ യൂണിറ്റ് വോളിയം ടോട്ടൽ ചാർജിനെ വോളിയായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും വോളിയം ചാർജ് ഡെൻസിറ്റിയും കിട്ടും ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ചാർജ് ഡെൻസിറ്റി എന്താണെന്നുള്ളതും ആ രണ്ട് കൺസെപ്റ്റും ആണെന്ന് വിചാരിക്കണോ നമുക്ക് അടുത്ത സെഷനിൽ എന്താണ് ലോ എന്നുള്ളതും അതിൻ്റെ അപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു